ഹായ് ഫ്രണ്ട്സ്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 2 മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ സെൻട്രിഫ്യൂൽ ക്ലച്ചിൻ്റെ തിയറി ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നാണ് നമ്മൾ അതിൻ്റെ ഒരു സാമ്പിൾ പ്രോബ്ലം ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സെൻട്രിഫ്യൂൽ ക്ലച്ചിൻ്റെ ഇക്വേഷൻസ് ഒന്നും നമുക്ക് ഡാറ്റാ ബുക്കിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇക്വേഷൻസ് നമുക്ക് ഓർത്തിരുന്നെങ്കിൽ മാത്രമേ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലെക്ചർ ഡിസൈൻ പ്രൊസീജിയർ അറിയില്ലെങ്കിൽ അതിൻ്റെ ലെക്ചർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പോയി കണ്ട ശേഷം ഇതിലെ പ്രോബ്ലത്തിലേക്ക് വരിക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് സാമ്പിൾ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇക്വേഷൻസ് ഒന്നും നമുക്ക് ഡാറ്റാ ബുക്കിൽ ഇല്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഇനി ഇക്വേഷൻസ് കഴിഞ്ഞ ലെക്ചർ നോക്കി നമ്മൾ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ എപ്പോഴും തരുന്നത് ക്ലച്ച് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്തതുമായിട്ട് റിലേറ്റ് ചെയ്ത് പവറിൻ്റെ കൂടെ വരുന്ന സ്പീഡ്, ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുവാണെങ്കിൽ ട്രാൻസ്മിറ്റിംഗ് 20 kW at 750 rpm എന്നാണ്. അപ്പോൾ പവറിൻ്റെ കൂടെ റിലേറ്റ് ചെയ്ത് വരുന്ന സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എടുക്കുന്നത് അതിൻ്റെ റണ്ണിങ് സ്പീഡായിട്ട്, അതായത് N2 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ N2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒമേഗ 2 കണ്ടുപിടിക്കാൻ അറിയാം. 2πN2/60 എന്നുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഒമേഗ 2 കണ്ടുപിടിക്കാനും അറിയാം. ഇനി ചില കേസിൽ നമുക്ക് N1 വാല്യൂ തരണമെന്ന് നിർബന്ധമില്ല. N1 എന്ന് പറഞ്ഞാൽ എന്താ, ആ എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ തരണമെന്നില്ല. അപ്പോൾ അത് രണ്ട് രീതിയിലായിരിക്കാം വരുന്നത്. ഒന്നുകിൽ ഡയറക്റ്റ് തരാം, അല്ലെങ്കിൽ തരാതിരിക്കുക. ഇനി തരാതിരിക്കുന്നതും രണ്ട് കേസിൽ വരാം. ഒന്നുകിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ അവർ പറയും സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇത്രയായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇനിഷ്യലി നമ്മൾ പറഞ്ഞു, തിയറിയിൽ പറഞ്ഞു, സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഇനിഷ്യലി, അതായത് എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് ഈക്വലാണ്. അതായത് M(rg)(ω1)²/1000 ഈക്വലൻ്റാന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നോക്കി M(rg)(ω1), അവിടുന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒമേഗ 1 കണ്ടുപിടിക്കാം, അതായത് N1 കണ്ടുപിടിക്കാനുള്ള ക്ലൂസ് ആണ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് മാസ് ഓഫ് ദി ഷൂ തരണം എങ്കിലെ കാര്യം M വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കേസ് അത്. ഇനി അങ്ങനെയും ഇല്ല, ക്വസ്റ്റ്യനിൽ N1 കണ്ടുപിടിക്കാൻ യാതൊരു വഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ എന്ന് കാര്യം എന്ന് പറഞ്ഞാൽ, N1 is to be assumed as 3/4 of N2. ഈ ഒരു കണ്ടീഷൻ അസ്യൂം ചെയ്യുക, അതാണ് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് N1 വാല്യൂ ഇല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെച്ചേക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ രണ്ട് റേഡിയസുകളാണ്. ഒന്ന് RG ഉണ്ട്, രണ്ട് RD ഉണ്ട്. RD എന്ന് പറയുന്നത് ഇന്നർ റേഡിയസ് ഓഫ് ദി ഡ്രം. അത് യൂഷ്വലി എപ്പോഴും ക്വസ്റ്റ്യനിൽ ഗിവൺ ഡേറ്റ ആയിരിക്കും, ഇന്നർ റേഡിയസ് ഓഫ് ദി ഡ്രം. RG എന്ന് പറയുന്നത് എപ്പോഴും തരണമെന്നല്ല. RG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷൂവിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് സെൻട്രലിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അത് ആ റേഡിയസ് ആണെന്നത് അത് RG എന്ന് പറയും. ഇത് എപ്പോഴും തരണമെന്ന് നിർബന്ധമില്ല. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് RD വാല്യൂ തന്നിട്ടുണ്ട്, അതിൽ നിന്നൊരു 30 അല്ലെങ്കിൽ 35 mm സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് എൻ്റെ എന്ന് പറയുന്നത് RG എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലെങ്ത് ഓഫ് ഷൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് L is equal to RD(θ) എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇവിടെ തീറ്റ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ അല്ലെങ്കിൽ അതും നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. ഏതർ 60° or 70° എന്ന് നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. റിമെമ്പർ 60 എന്ന് ഡയറക്റ്റ് ഇടുമല്ല, അതിനെ റേഡിയനിലേക്ക് വളർന്ന 60 × π/180 അല്ലെങ്കിൽ 70 × π/180 എന്നുള്ള വാല്യൂ വേണം ഇവിടെ. ഇനി അതുപോലെ നമ്മൾ ഇവിടെ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ടോർക്ക് നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം FT × RD എന്ന് പറയുന്നതാണ് എൻ്റെ അവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത്. FT വാല്യൂ നമുക്കറിയാം μ × Fn, അതായത് PCF2 − PCF1 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു വരുന്നത്? μ × M × RG × ω2²−ω1²(R D)/1000 ഇതായിരുന്നു നമ്മളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സിംഗിൾ ഷൂവില്ല, അങ്ങനെ നമുക്ക് ഇസഡ് നമ്പർ ഓഫ് ഷൂസ് ഉണ്ടെങ്കിൽ ഇസഡും കൂടെ നമ്മൾ ചെയ്യണം. എങ്കിലേ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ട്രാൻസ്മിറ്റഡ് ടോർക്ക് എത്രയാണെന്നുള്ളത് കിട്ടത്തുള്ളൂ. ഇന്നലെ ഇതും പറയാൻ പറ്റില്ല, വേർ ഇസഡ് ഈസ് ദ നമ്പർ ഓഫ് ഷൂസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ഇക്വേഷൻസ് ഓർത്തിരിക്കണം. രണ്ട്, ഇത്രയും ഡേറ്റ മിസ്സിംഗ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഇത്രയും അറിയാൻ നമുക്ക് നേരെ ഇതാ ഈ പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ട്രാൻസ്മിറ്റിംഗ് 20 kW at 750 rpm കൺസിസ്റ്റിംഗ് ഓഫ് 4 shoes. അപ്പോൾ നമ്മുടെ ഗിവൺ ഡേറ്റ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് പവർ തന്നിരിക്കുന്നത് എത്രയാണ്? 20 kW എന്ന് തന്നിരിക്കുന്നു. അതിൻ്റെ കൂടെ ഉള്ള സ്പീഡ്, അതായത് റണ്ണിങ് സ്പീഡ് N2 വാല്യൂ ആണ് തന്നിരിക്കുന്നത് എത്രയാണ്?
750 RPM ആൻഡ് ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് ഫോർ ഷൂസ്. അപ്പോൾ നമുക്ക് ഇസഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഫോർ. അപ്പോൾ എൻഡ്യു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഡയറക്റ്റ് ആദ്യത്തെ സെൻറ്റൻസിൽ നിന്ന് എൻഡ്യു തന്നിട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? ഒമേഗ ടു കണ്ടുപിടിക്കാൻ പോകുന്നു. ഒമേഗ ടു എന്ന് പറയുന്നത് 2π (N2/60) ആണ്. സോ 2π (N2/750)/60 സോ ദാറ്റ് വാല്യൂ കംസ് അറൗണ്ട് 78.539 ഒമേഗയാണ്. സോ ദാറ്റ് ഈസ് റേഡിയൻസ് പെർ സെക്കൻഡ്. സോ ഫസ്റ്റ് ഡേറ്റ ഞാൻ അതിൽ നിന്ന് എഴുതി. ഇനി അടുത്ത് അവർ പറഞ്ഞത് എന്താണ്? ദ ക്ലച്ച് ഈസ് ടു ബി എൻഗേജ്ഡ് അറ്റ് 500 RPM, ദാറ്റ് ഈസ് എൻ ടു വാല്യൂ. എൻ ടു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 500 RPM എന്ന് അവർ പറയുന്നുണ്ട്. സോറി, നോട്ട് എൻ ടു, എൻ വൺ. എൻ വൺ ഈസ് ഗിവൺ ആസ് സ്റ്റാർട്ട് ചെയ്യുക, എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ലേ പറഞ്ഞിരുന്നത്? ദ ക്ലച്ച് ഈസ് ടു ബി എൻഗേജ്ഡ് അറ്റ്, എൻഗേജ് ചെയ്യാൻ തുടങ്ങുന്നത് ഏതിലാണ്? 500 RPM. ഈ 500 RPM എന്ന് റൺ ചെയ്താണ് അവൻ എവിടെ എത്തുന്നത്? 750 RPMലേക്ക് എത്തുന്നത്. അപ്പം എൻ വൺ തന്നിരിക്കുകയാണ് എത്രയാണ്? 500 RPM. അപ്പോൾ അതിൽ നമുക്ക് ഒമേഗ വൺ കണ്ടുപിടിക്കാം. ഒമേഗ വൺ ഈസ് 2π(N1/60). സോ ദാറ്റ് ഈസ് 2π(500/60). സോ ദാറ്റ് കംസ് അറൗണ്ട് 52.359 റേഡിയൻസ് പെർ സെക്കൻഡ്. ദെൻ ഇനി അടുത്ത കാര്യങ്ങൾ നോക്കി എന്തൊക്കെയാണ്? ദ ഇന്നർ റേഡിയസ് ഓഫ് ദി ഡ്രം. സോ ആർ ഡി വാല്യൂ നമുക്ക് തന്നേക്കുകയാണ്. ആർ ഡി വാല്യൂ ഈസ് ഗിവൺ ആസ് 165 mm. ദ റേഡിയസ് ഓഫ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഷോ ഈസ് 140 mm. സോ ആർ ജി വാല്യൂ തന്നിരിക്കുകയാണ്, 140 mm. തന്നിട്ടില്ലാതെ എന്ത് ചെയ്യണമായിരുന്നു? ഈ വാല്യൂയിൽ നിന്ന് ഒരു 30 സബ്ട്രാക്ട് ചെയ്ത് വേണം ആർ ജി വാല്യൂ എഴുതാൻ, അസ്യൂം ചെയ്യണം അങ്ങനെ. ദെൻ ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ വാല്യൂ അവർ തന്നേക്കുകയാണ് എത്രയാണ്? 0.3. ദ പെർമിസിബിൾ പ്രഷർ ഓൺ ദി ഫ്രിക്ഷൻ ലൈൻ. അപ്പോൾ പ്രഷർ പി വാല്യൂ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ്? 0.1 MPa. മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്താ? 0.1 N/mm². ഇത്രയും വാല്യൂസ് ആണ് നമ്മളുടെ ഗിവൺ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒന്ന് മാസ് ഓഫ് ഷൂ കണ്ടുപിടിക്കണം, രണ്ട് ഡയമെൻഷൻ ഓഫ് ദി ഫ്രിക്ഷൻ ലൈൻ. ഇങ്ങനെ ചോദിക്കണമെന്നല്ല, ഡിസൈൻ ദി ക്ലച്ച് എന്ന് മാത്രമായിട്ട് ഒറ്റ സെൻറ്റൻസ് വേണമെങ്കിലും ഒതുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതും ചെയ്യണം, അതിനോടൊപ്പം സ്പ്രിങ്ങും എന്ത് ചെയ്യേണ്ടി വരും? ഡിസൈൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ പെർട്ടിക്കുലർലി ഇത് രണ്ട് മാത്രം ചോദിച്ചിരിക്കുന്നതുകൊണ്ട് അത് രണ്ട് മാത്രം നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പവർ തന്നിരിക്കുന്നുണ്ടായതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ 3.3A പേജ് നമ്പർ 50 ഡേറ്റാ ബുക്കിലെ പേജ് നമ്പർ 50 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പവറും ടോർക്കും തമ്മിലുള്ള റിലേഷൻ കിട്ടും. സോ ടോർക്ക് വിൽ ബി ഈക്വൾ ടു 9.55 × 10⁶ P/N. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ റണ്ണിങ് സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്, അതായത് 750 വേണം ഇട്ട് കൊടുക്കാൻ. സോ വാല്യൂ ഇട്ട് കൊടുക്കാൻ 9.55 × 10⁶ × 20 / 750. നമുക്ക് ഈ വാല്യൂ കിട്ടുന്ന എന്തിലാണ്? ന്യൂട്ടൺ എം എമ്മിലാണ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ കൊടുക്കേണ്ട ടോർക്ക്, നമുക്ക് ഈ ഇക്വേഷനകത്ത് വരുന്ന ടോർക്ക് ന്യൂട്ടൺ മീറ്ററിൽ കൊടുത്തെങ്കിൽ, കാര്യം നമ്മൾ ഇക്വേഷനകത്ത് എല്ലാം ബൈ 1000 ഇട്ടാണ് പഠിച്ചത്. മാത്രമല്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നും പറയാം. ഓക്കെ, ഞാൻ 750 ഇട്ട് കഴിയുമ്പോൾ ന്യൂട്ടൺ എം കിട്ടും, അതിനെ ഞാൻ ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തുള്ള ആൻസർ എഴുതുകയാണ്. ദാറ്റ് ഈസ് 254.667 ഐ തിങ്ക്. അതാണ് അതിൻ്റെ എന്ത് വരുന്നത്? ന്യൂട്ടൺ മീറ്റർ. ഞാൻ ബൈ 1000 അങ്ങ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ടോർക്ക് കിട്ടി. അപ്പോൾ ഈ ടോർക്ക് എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും? നമ്മൾ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന എന്താണ്, ഷൂ കാരണം, ഷൂവിലുണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സസിൻ്റെ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ടോർക്കിന് ഈക്വലൻ്റ് ആയിരിക്കും. സോ അത് കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യും? നമ്മൾ Z ഇൻറ്റു FT ഇൻറ്റു RD, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. പക്ഷേ ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കണം, നമ്മൾ ആ ഫൈനൽ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നതായി. അതായത് µ × M × RG × RD × ω2² - ω1² / 1000. ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷൂ ആണ്. സോ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ന്യൂട്ടൺ മീറ്ററിൽ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ന്യൂട്ടൺ മീറ്ററിലാണെങ്കിൽ ഇവിടെ നമ്മൾ ചോദിക്കുക, ഇത് കിലോഗ്രാമാണ്, ഇത് MM-ഉം ഇത് MM-ഉം ആണെങ്കിൽ ഈ 1000 ഇല്ലേ നോക്കി, ഇത് ന്യൂട്ടൺ MM-ൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു ന്യൂട്ടൺ MM-ലെ MM-ഉം ഒരു MM-ഉം കട്ട് ചെയ്യും, ബാക്കി കിലോഗ്രാം MM-ആണ്. പക്ഷേ ഇവിടെ ന്യൂട്ടണാണ് കിടക്കുന്നത്, അത് SI യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു MM-ഉം ആയിട്ട് പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ആലോചിക്കണ്ട, കൂടുതൽ യൂണിറ്റ് കൺവേർഷൻ ആലോചിച്ച് തലപോകാതെ നമ്മൾ ഇത്രയും മാത്രം ആലോചിക്കുക, ഇവിടെ ന്യൂട്ടൺ മീറ്ററിൽ തന്നെ ഇടുക. കാര്യം ഇവിടെ 1000 ഇടുന്നുണ്ട്, ന്യൂട്ടൺ മീറ്ററിൽ തന്നെ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ.
സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എത്ര വരും? 254.667 is equal to number of shoes is 4 into 0.3 into മാസ് അറിയത്തില്ല, മാസാണ് കണ്ടുപിടിക്കുന്നത്. മാസ് ഇൻറ്റു 165 ഇൻറ്റു 140 ഇൻറ്റു 78.539 സ്ക്വയർ മൈനസ് 52.359 സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ 1000. ദെയർഫോർ ദ മാസ് കംസ് അറൌണ്ട് ബി 2.68 കിലോഗ്രാം. നിങ്ങൾ ന്യൂമറിക്കലി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടായതെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഈ വാല്യൂ തന്നെയാണ് കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പം നമുക്ക് മാസ് കിട്ടി, അപ്പോൾ ഫസ്റ്റ് കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയമെൻഷൻ കണ്ടുപിടിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറായി. ഇനി നമുക്ക് സെക്കൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. അവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഷൂവിൽ എൻഗേജ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ്, എങ്ങനെയാണ് പി ഇൻറ്റു എ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? പി സി എഫ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സുകളുടെ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. പി സി എഫ് 2 മൈനസ് പി സി എഫ് 1 എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു എൽ ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ഷൂ ഇൻറ്റു വിഡ്ത് ഓഫ് ഷൂ ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഒമേഗ 2 സ്ക്വയർ മൈനസ് ഒമേഗ 1 സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി എല്ലാ ടേംസും കോമൺ. അപ്പോൾ എനിക്ക് എഴുതാം എം ഇൻറ്റു ആർ ജി ഇൻറ്റു ഒമേഗ 2 സ്ക്വയർ. കാര്യം പി സി എഫ് എന്ന് പറഞ്ഞാൽ എം ആർ ഒമേഗ സ്ക്വയർ ബൈ 1000 അത്രയാണ്, എം ആർ ഒമേഗ സ്ക്വയർ ബൈ 1000. അപ്പം ആ ഒരു 1000 ഞാൻ കോമൺ എടുത്തു, എം ആർ ജി ബൈ 1000 ഞാൻ കോമൺ എടുത്തു. അപ്പോൾ ഇവിടെ ഒമേഗ 2 സ്ക്വയർ ഉണ്ട്, രണ്ടാമത്തേതിൽ എന്തുണ്ട്? ഒമേഗ 1 സ്ക്വയർ ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് അറിഞ്ഞുകൂടാത്തത് ബി കണ്ടുപിടിക്കണം. പ്രഷർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, മാസ് ഇപ്പോൾ തൊട്ട് മേളിൽ കണ്ടുപിടിച്ചു, ആർ ജി അറിയാം, ഒമേഗ 2 സ്ക്വയർ അറിയാം, ഒമേഗ 1 സ്ക്വയർ അറിയാം. എൽ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം ഇക്വേഷൻ എന്താണ്, എൽ ഈസിക്കൽ ടു എന്താണ്, തീറ്റ ഇൻറ്റു ആർ ഡി ആണ്. അപ്പോൾ നമുക്കിവിടെ തീറ്റ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അസ്യൂം തീറ്റ ടു ബി 70. ഞാനിവിടെ 70 ആയിട്ട് എടുക്കുക. സോ അസ്യൂം തീറ്റ ഈക്വൽ ടു 70 degrees. സോ 70 എന്ന് പറഞ്ഞാൽ 70 × π/180. സോ ഈ വാല്യൂ നോക്കുക, 70 × π/180 × R D. ആർ ഡി നമുക്കറിയാം എത്രയാണ്, 165 ആണ്. സോ ഈ വാല്യൂ വരുന്നത് 201.585 mm എന്ന് വരും. അപ്പോൾ എൽ വാല്യൂ ആയി. അപ്പോൾ എൽ ഉണ്ട്, അപ്പോൾ ഈ വാല്യൂ ഉണ്ട്, ഈ വാല്യൂ ഉണ്ട്, ഏത് കണ്ടുപിടിക്കാം? ദെയർ ഫോർ ബി ഈക്വൽ ടു, ബി കണ്ടുപിടിക്കുക. ബി കണ്ടുപിടിക്കാൻ നമുക്ക് വരുന്നത് 63.78 mm എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി എത്ര വരും, 65 mm എന്ന് ഞാനങ്ങ് റൗണ്ട് ഓഫ് ചെയ്തു. അതിന് പ്രത്യേകിച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ടേബിളൊന്നുമില്ല, ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ. അപ്പം നമുക്ക് സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, ഡൈമേ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് അത് കണ്ടുപിടി ഇത് കണ്ടുപിടി എന്നുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ ഇക്വേഷൻ മാത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും ഒഴിക്കുക സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ്. എം ആർ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ആലോചിക്കുക. രണ്ട് സ്പീഡുകളുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഡും റണ്ണിങ് സ്പീഡും. അപ്പോൾ ഒമേഗ 1 ഒമേഗ 2 വെച്ചുകൊണ്ടുള്ള ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ വഴിയോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ വഴിയോ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.